ഇപ്പോൾ നമ്മൾ വാട്സപ്പിൽ സാധാരണ ചാറ്റ് ചെയ്യുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ഇതുപോലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടാണ് വരാറ്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഇപ്പം ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് നമുക്ക് സെപ്പറേറ്റ് ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. എന്തായാലും അതിനെ പറ്റിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ എങ്ങനെയാണ് എല്ലാ കോൺടാക്ട്സിനും സെയിം ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ മുകളിൽ മൂന്ന് ഡോട്ട് കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിംഗ്സ് സെലക്ട് ചെയ്യുക. സെറ്റിംഗ്സിൽ ചാറ്റ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ വാൾപേപ്പർ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പം അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡിഫാൾട്ടായിട്ടുള്ള ഒരു തീം ഇതായിരിക്കും. ഇവിടെ താഴെ നമുക്ക് ചേഞ്ച് എന്നുള്ളത് കാണാൻ പറ്റും, നമുക്ക് ഇത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇപ്പം ഇതിൽ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഓപ്ഷൻസ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൈ ഫോട്ടോസ് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കിടക്കുന്നുണ്ട്, അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്താൽ നമ്മുടെ ഗാലറിയിലോട്ട് പോകുന്നതായിരിക്കും. ഗാലറിയിലോട്ട് പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ്. ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ നമുക്ക് സെറ്റ് വാൾപേപ്പർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു വാൾപേപ്പർ ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ടാവും. ഇനി ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് പേജിലോട്ട് വന്നാൽ ഇവിടെ ചേഞ്ചസ് ഒന്നും കാണില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൽ ചാറ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് അവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. ഇതിലുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഏത് ചാറ്റ് ഓപ്പൺ ചെയ്താലും നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ് കാണാൻ പറ്റുക. ഇനി എല്ലാത്തിനും സെയിം ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് വേണ്ട, ചില ചാറ്റ്സിന് വേണ്ടി മാത്രം സെപ്പറേറ്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഏത് കോൺടാക്റ്റിനാണോ സെപ്പറേറ്റ് ബാക്ക്ഗ്രൗണ്ട് വേണ്ടത് ആ ഒരു കോൺടാക്റ്റ് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തതിന് ശേഷം മുകളിൽ മൂന്ന് ഡോട്ട് കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ വാൾപേപ്പർ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്യാം. ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൈ ഫോട്ടോസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഗാലറിയിൽ നിന്ന് ഇഷ്ടമുള്ള ഫോട്ടോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നമുക്ക് സെറ്റ് വാൾപേപ്പർ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മളോട് രണ്ട് കാര്യങ്ങൾ ചോദിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ആ ഒരു ചാറ്റിന് വേണ്ടി മാത്രമാണ് ആ ഒരു വാൾപേപ്പർ സെറ്റ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ഫോർ ദിസ് ചാറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ടിക്ക് ചെയ്യുക. അതല്ല എല്ലാ ചാറ്റ്സിനും ഈ ഒരു വാൾപേപ്പറാണ് കൊടുക്കേണ്ടത് എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ആ ഒരു ചാറ്റിന് വേണ്ടി മാത്രമാണ് ആ ഒരു വാൾപേപ്പർ സെറ്റ് ചെയ്യേണ്ടത്, അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തു. എന്നിട്ട് താഴെ നമുക്ക് ഓക്കെ എന്നുള്ള ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും ഈ ഒരു ചാറ്റിന് ഈ ഒരു വാൾപേപ്പർ വന്നിട്ടുണ്ട്. ഇനി വേറൊരു ചാറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. വേറെ ചാറ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു വാൾപേപ്പറാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള വാൾപേപ്പർ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചാറ്റിന് വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നമുക്ക് വാട്സപ്പിൽ ഓരോരോ ചാറ്റിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള വാൾപേപ്പറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്വിൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.